ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഫത്തൂഷ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം റംസാനൊക്കെ എങ്ങനെ പോകുന്നു അപ്പം തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നമ്മുടെ നാട്ടിലെല്ലാം ഭയങ്കര പ്രശ്നത്തിലാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു മാസം എല്ലാവരും പ്രാർത്ഥനയും ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തണേ അപ്പോൾ ഞാൻ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഇവിടെ ബട്ടൂറിൻ്റെ ഇപ്പം മാവാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ബട്ടൂരയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന് എടുത്തിട്ടുള്ളത് ഒരു വലിയ ക്യാരറ്റ് ഒരു കഷ്ണം ക്യാബേജ് അത് രണ്ടും കൂടിയിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ക്യാപ്സിക്കം ഒരു ചെറിയ ക്യാപ്സിക്കം കൂടി കട്ട് ചെയ്ത് പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന ചിക്കനും മഞ്ഞളും അതുപോലെ ഉപ്പും കുരുമുളകും കൂടി വേവിച്ചെടുത്തതാണ് അത് ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഒരുപാട് മസാലയിൽ എന്നും ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കാൻ നോക്കുക ചില അധിക പേർക്കും പിന്നെ മസാല കൂടുതൽ ഉപയോഗിക്കുമ്പോൾ പിന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാകും എനിക്കൊന്നും കൂടുതൽ പറ്റില്ല ഇപ്പം ഞാൻ ഇവിടെ പാൻ വെച്ചിട്ടുണ്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാടൊന്ന് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനുവേണ്ടി അര ടീസ്പൂൺ ഓയിൽ ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല അര ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച എല്ലാം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ക്യാബേജും ക്യാരറ്റും ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ക്യാപ്സിക്കം പിന്നെ ചിക്കൻ എല്ലാം കട്ട് ചെയ്ത് എല്ലാം മിക്സ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയായിരിക്കും പിന്നെ പെപ്പർ പൗഡർ ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ ഏത് കൂടുതൽ വേണമെങ്കിൽ 1 സ്പൂണും ഇട്ടുകൊടുത്തോളൂ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഷവർമേൻ്റെ ഒരു ചെറിയ ഷവർമേനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഒരുപാട് വേവിക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇറ്റാലിയൻ സീസണിങ്ങാണ് 1/2 ടീസ്പൂൺ അത് ഓപ്ഷനിലാണ് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ ഫ്ലേവർ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ മസാല ഏകദേശം ഒന്ന് അതിൻ്റെ പച്ച മണം മാറാൻ മാത്രം വറുത്തെടുത്താൽ മതി പിന്നെ ഞാൻ മയോണൈസ് ഉണ്ടാക്കുന്നുണ്ട് അതിന് 2 മുട്ടിയും 2 ഇല്ലി വെളുത്തുള്ളി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മയോണൈസ് നിങ്ങൾ ഉണ്ടാക്കി വെക്കണേ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അര ഒരു ചെറിയ സ്പൂണിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് 1/2 ടീസ്പൂൺ വറുത്ത കടു അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കടു വറുത്തിട്ട് ഇട്ട് കൊടുക്കണേ 1 സ്പൂൺ വിനേഗർ സുർക്ക 1 ടീസ്പൂൺ സുർക്കയും കൂടി ഒഴിച്ചു കൊടുത്തു നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തരാം കാരണം ആ കടുകും കുരുമുളകും എല്ലാം നന്നായിട്ട് യോജിപ്പിക്കണം കടു നന്നായിട്ട് മതിയാണ് പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണയോ മറ്റുള്ള ഓയിലോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല വെളിച്ചെണ്ണ ഒലീവ് ഓയിലും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ അത് നമ്മളെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിനെ ഒരുപാട് തിക്കാക്കിയിട്ടില്ല കാരണം തിക്ക് നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല തിക്കായി കിട്ടും അപ്പോൾ ഞാനിവിടെ 1/2 കപ്പേ ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളൂ ഇപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മയോണൈസും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മയോണൈസിങ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കടുവിൻ്റെയും പെപ്പറിൻ്റെയും ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഇപ്പം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ അത് പരത്തി ഇതുപോലെ റൗണ്ടാക്കി എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം ഞാൻ ഈ 2 ഷേപ്പിലാണ് ആക്കിയിട്ടുള്ളത് പിന്നെ ആ റൗണ്ടായി കട്ട് ചെയ്ത് പിന്നെ പരത്തിയതിന് ശേഷം 2 വശവും 4 വശവും ഒരുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ഷവർമ കാണുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ പിന്നെ നിങ്ങൾക്ക് വേറെ ഷേപ്പും കൂടി ആക്കട്ടാ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് നല്ല ഷേപ്പാക്കി എടുക്കുക 2 എണ്ണം എന്നിട്ട് നടുക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക അതിൻ്റെ ശേ മുകളിൽ വീണ്ടും പരത്തിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാ വശവും ഒന്ന് പിരിച്ചെടുത്താൽ മതി മടക്കി കൊടുത്താൽ മതി അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെയാകുമ്പോൾ വലുതാകുമ്പോൾ ഒരു ഒറ്റ ഒന്ന് തിന്നണ്ടു പിന്നെ എല്ലാവരും പരമാവധി ഉള്ളീൻ്റെ മസാല ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പ്രത്യേകിച്ച് ഗ്യാസ് ട്രബിൾ ഉള്ളവർക്കെല്ലാം ഭയങ്കര പ്രയാസമാണ് ഈ മസാല കൂടുതൽ കഴിക്കുമ്പോൾ അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ ഒരുപാട് എണ്ണയിൽ പൊരിച്ചതും ഞാനിവിടെ ഒരുപാടൊന്നും ഉണ്ടാക്കാറില്ല
പിന്നെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരുന്നേ ഉള്ളൂ. ഇത് ഞാൻ വേറൊരു ഷേപ്പാക്കിയിട്ടുണ്ട്. മുകളിലോട്ട് മടക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കാം കേട്ടോ. അങ്ങനെയെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടൂരൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി എല്ലാവരും കാണുക, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ചൂടായി. പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ അത് ഇട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി, തീ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഇപ്പം മൂന്നെണ്ണം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് ഇട്ട് കൊടുക്കരുത്. ഇപ്പോൾ ഇത് നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ കുറച്ചൊന്ന് പൊങ്ങി വരുമല്ലോ. അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു വശം നല്ലതുപോലെ ബ്രൗൺ ആയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിന് മുന്നേയും റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് തന്നെയായിരിക്കും. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നത് ഒരുപാട് ഓയിലൊന്നും ഞാൻ യൂസ് ചെയ്യില്ല, നമ്മളെ ഹെൽത്തും കൂടി കെയർ ചെയ്യണമല്ലോ. അപ്പോൾ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. എടുത്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വീണ്ടും ഞാൻ കാണിച്ചുതരാം. നമ്മൾ ഇടുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു വശം നല്ലതുപോലെ ബ്രൗൺ ആയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങളെല്ലാവരും കാണുന്ന എല്ലാവരും പ്രാർത്ഥനയിൽ നമ്മളെയും കൂടി ഉൾപ്പെടുത്തുക. ഇൻഷാല്ലാഹ് എല്ലാവരും സേഫായിട്ടിരിക്കുക. നാട്ടിലെല്ലാം ഭയങ്കര പ്രശ്നത്തിലാണെന്ന് പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇൻഷാല്ലാഹ്. അപ്പോൾ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാനും നിങ്ങളെല്ലാ വിലയേറിയ കമൻറ്റും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.